ഒരാൾ തുറച്ചു നോക്കിയ കഴിഞ്ഞു. വേദാന്തമൊക്കെ ഷൂ എന്ന് പറഞ്ഞു പോയി എന്ന് പറയുക. വെറും റിമോട്ട് കൺട്രോൾ. വി ആർ കൺട്രോൾഡ് ബൈ വാട്ട് എ ട്രാജഡി. ഇല്ലേ? അപ്പൊ സ്ഥിരപ്രജ്ഞനോ? രാഗഭയക്രോധങ്ങളില്ലാതെ, ഉത്കർഷാപകർഷങ്ങളെ പ്രാപിക്കാതെ വിരാജിക്കുന്നു. അപകടസന്ധിയിൽ അവയവം ഉൾവലിക്കുന്ന ആമയുടെ മാതൃക ഭഗവാൻ കാണിച്ചു തരുന്നുണ്ട്. ആമയെ പോലെയാണ് അവർ ചരിക്കുക. ഇഫ് ദേ സീ എന്തെങ്കിലും ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് വിഡ്രോ, ദേ വിൽ വിഡ്രോ. നമുക്ക് മാതൃകയായി തോന്നുന്നവരെ കുറിച്ച് ആലോചിക്കണം. അപ്പം ഇതിൻ്റെ ഒരു പ്രായോഗിക പാഠം എന്താണ്? നമുക്ക് മാതൃകയായി തോന്നുന്നവരെ കുറിച്ച് ആലോചിക്കണം. പുണ്യപുരാണ ഋഷീശ്വരന്മാരെ ഓർമ്മിക്കണം. കഴിഞ്ഞു പോയ കാലത്ത് ഋഷീശ്വരന്മാരൊക്കെ, സീതാദേവി അങ്ങനെയാണ് ചെയ്തത്. സീതാദേവിക്ക് ആത്മഹത്യ ചെയ്യാൻ മുട്ടി. അന്നുണ്ടായിരുന്നു ഇതേപോലെ ഒരു മുട്ടൽ. ഇന്നുണ്ടല്ലോ പലർക്കും മുട്ടി. പക്ഷെ കഴിയുമ്പോഴേ മറ്റുള്ളവരെ അറിയുള്ളൂ. ആത്മഹത്യക്ക് മുട്ടുണ്ടായിരുന്നു, പോയി ചെയ്തു വന്നു. അപ്പോൾ സീതാദേവിക്കും ഒരു മുട്ട് വന്നു, ആത്മഹത്യ മുട്ട്. പക്ഷെ പെട്ടെന്ന് സീതാദേവി ആലോചിച്ചു, പണ്ഡിതശ്രേഷ്ഠന്മാർ എത്ര ധന്യധന്യന്മാരാണ്. അത് ആലോചിച്ചതോടുകൂടി ആത്മഹത്യ മുട്ടുപോയി. കേട്ടില്ലേ? പുണ്യ ഋഷീശ്വരന്മാരെ കുറിച്ച് ഓർമ്മിക്കണം. എന്നിട്ട് നാം എവിടെ എത്തി നിൽക്കുന്നു എന്ന് തിരിച്ചറിയുക. ആരെയും ബോധിപ്പിക്കാനാവരുത് സാധന. താരതമ്യം ചെയ്തും മറ്റുള്ളവരെ വിലയിരുത്തിയും വിലയേറിയ സമയം കളയാതിരിക്കണം. ആരെയും ബോധിപ്പിക്കാനല്ല സാധന, മറ്റുള്ളവരെ താരതമ്യം ചെയ്തും സമയം കളയണ്ട. മുന്നിലോടിയ മുയലിൻ്റെ കഥ നമുക്കറിയില്ലേ? വാട്ട് ഹാപ്പൻസ്? മുന്നിലോടിയ മുയലെത്ര പിന്നിലായിപ്പോയി. പിന്നിലിഴഞ്ഞ ഒരാമയല്ലോ മുന്നിലായി പോയതും. ശരിയല്ലേ? അപ്പോൾ ഓ, ഇവരൊക്കെ എത്ര വലിയ സാധകന്മാർ, ഞാനോ ഇന്നലെ തുടങ്ങിയ ആൾ എന്നൊന്നും വ്യാകുലപ്പെടാണ്ട കാര്യമില്ല എന്ന് പറയാം. ആരെയും ബോധിപ്പിക്കാനല്ല, ആരെയും താരതമ്യം ചെയ്തും സമയം കളയാതിരിക്കാം. കൂട്ടത്തിൽ ആത്മീയ അന്വേഷണവും ഇരിക്കട്ടെ എന്ന അലസത പോരാ. കൂട്ടത്തിൽ ആത്മീയ അന്വേഷണവും ഇരിക്കട്ടെ. കുറേ ഏർപ്പാടുണ്ട്. കൂട്ടത്തിൽ വല്ല ക്യാമ്പും എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് പോയിട്ട്, അങ്ങനെ ഒരു അലസത പോരാ. കൂട്ടത്തിൽ ആത്മീയ അന്വേഷണവും ഇരിക്കട്ടെ എന്ന അലസത പോരാ. നിരപേക്ഷമായ ആനന്ദ നൈരന്തര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന വകതിരിവിൻ്റെ ഉത്സാഹം വേണം. കേട്ടില്ലേ? ഇറ്റ് ഇസ് മൈ ബർത്ത് റൈറ്റ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്നാരാ പറഞ്ഞത്? തിലകൻ. അത് വെറും ഈ പിന്നെ രാഷ്ട്രീയ സ്വാതന്ത്ര്യമൊന്നുമല്ല ഉദ്ദേശിച്ചത്, ഈ ആത്മീയ അവബോധത്തിൽ നിന്നാണ് പറഞ്ഞതെന്നാ പറയുക. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. നിരപേക്ഷമായ ആനന്ദ നൈരന്തര്യം. നിരപേക്ഷം, എബ്സല്യൂട്ട്. ആനന്ദം, ബ്ലിസ്. നൈരന്തര്യം, കണ്ടിന്യൂറ്റി. കണ്ടിന്യൂസ് ബ്ലിസ്, ദാറ്റ് ഇസ് മൈ ബർത്ത് റൈറ്റ്. നിരന്തരമായ നിരപേക്ഷ ആനന്ദ നൈരന്തര്യം അതെൻ്റെ ജന്മാവകാശമാണ് എന്ന വകതിരിവിൻ്റെ ഉത്സാഹം വേണം. കേട്ടില്ലേ? അത് നേടിയെടുത്തേ അടങ്ങൂ എന്ന ഒരു ആവേശം വേണം. അതിനുവേണ്ടി ജ്ഞാനക്രിയാശക്തികൾ വിനിയോഗിക്കപ്പെടണം. ജ്ഞാനക്രിയാശക്തി പറഞ്ഞാൽ പവർ ഓഫ് നോളജ് ആൻഡ് പവർ ഓഫ് വിൽ. വിൽ പവർ, പവർ ഓഫ് നോളജ്. അറിയാൻ നമുക്ക് ശക്തിയുണ്ട്, ചെയ്യാൻ നമുക്ക് ശക്തിയുണ്ട്. ഇതേതിനു വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ്, എന്ത് ഏതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം? ടു റിയലൈസ് ദി സെൽഫ്, ടു എൻജോയ് ദി ബ്ലിസ് ഓഫ് ദി സെൽഫ്. ആത്മാവിൻ്റെ അനന്ത ആനന്ദം നുകരാൻ വേണ്ടി വിനിയോഗിക്കണം. അറിവും അനുഷ്ഠാനവും ഉള്ളവർക്ക് പോലും ചുതിയുണ്ടാകാം എന്ന് ഭഗവാൻ താക്കീതു ചെയ്യുന്നുണ്ട്. കേട്ടില്ലേ? അറിവും അനുഷ്ഠാനവും ഉള്ളവർക്ക് പോലും എന്തുണ്ടാവാം? താഴെ വീണു പോകാം. ചുതി എന്ന് പറഞ്ഞ പതനം. പരമാശ്രയമായി ഭഗവാനെ പരിഗണിക്കുക എന്നതാണ് പരിഹാരമായി ഉപദേശിച്ചിരിക്കുന്നത്. എന്താ പരിഹാരം?
പരമ ആശ്രയമായിട്ട് ഭഗവാനെ പരിഗണിക്കുക. മൂർത്തി പൂജയിൽ തുടങ്ങുക, താത്വികമായി ഭഗവാനെ അറിഞ്ഞ് പ്രചോദിതരാവുക. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് വാട്ട് യു സേ ഐഡൽ വർഷിപ്പ് അല്ലേ. മൂർത്തി പൂജയിൽ തുടങ്ങിക്കോളൂ, നത്തിങ് റോങ് ഇൻ ഇറ്റ്. ബട്ട് ഡോണ്ട് സ്റ്റോപ്പ് ദേർ, പ്രൊസീഡ് ഫർദർ. വീണ്ടും മുന്നോട്ട് പോയിക്കൊള്ളണം. മൂർത്തി പൂജയിൽ വിഗ്രഹാരാധനയിൽ തുടങ്ങുക, പിന്നെ വിഗ്രഹത്തിൻ്റെ പിറകിലുള്ള തത്വം, വിഗ്രഹം എന്തൊരു തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയാണോ സൂചി എന്താണ് വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക, പുരോഗമിക്കുക. മൂർത്തി പൂജയിൽ തുടങ്ങുക, താത്വികമായി ഭഗവാനെ അറിഞ്ഞ് പ്രചോദിതരാവുക, ജ്ഞാനക്രിയാശക്തികൾക്കൊപ്പം പ്രേമശക്തിയും പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ ഇച്ഛാശക്തിയുണ്ട്, ജ്ഞാനശക്തിയുണ്ട്, ക്രിയാശക്തിയുണ്ട്, അതുപോലെ വേറൊരു ശക്തിയാണ് എന്ത്? പ്രേമശക്തി. അതും പ്രയോജനപ്പെടുത്തണം. അതങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ നിസ്സാരവും. ആലോചിച്ച് നോക്കൂ, നമ്മൾ വളരെ ഇൻസ്പയേർഡായിട്ട് പ്രചോദിതരായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ പ്രേമമാണ്, ശരിയല്ലേ? അപ്പോൾ ഈ പ്രേമത്തിൻ്റെ ശക്തി അപാരമാണ്. അതുകൊണ്ട് ആ ശക്തിയെ ഇവിടെ വിനിയോഗിച്ചോളുക. വിഷയധ്യാനത്തിൻ്റെ വഴി തേടുന്നവൻ നഷ്ടപ്രതാപനായി തീരുന്നത് എങ്ങനെയെന്ന് ഭഗവാൻ വർണ്ണിച്ചിരിക്കുന്നു, ഓർമ്മയുണ്ടല്ലോ. വിഷയധ്യാനത്തിൻ്റെ പിറകെ പോയാൽ നിഷ്പ്രഭനായി പോകും. ധ്യായതോ വിഷയാൻ പുംസഹ സംഗസ്തേഷു ഉപജായതേ സംഗാ സഞ്ജായതേ കാമഹ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാ സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. ഗോൺ കേസ്. അത് പറഞ്ഞിട്ടുണ്ട്. പകരം സർവേശ്വര ധ്യാനം സുസാധ്യമാക്കണം. ഒരു പേജ് വിട്ടുപോയി, പോട്ടെ. ആന്തരിക പ്രശ്നങ്ങളെ അതാത് സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രാചാര്യ പ്രസാദത്തിന് പാത്രീഭൂതരായി കർമ്മയോഗ സരണിയിൽ കരുതലോടെ നടന്നുപോകുന്നവർക്ക് പ്രസാദാത്മകതയും സർവദുഃഖഹാനിയും സംസിദ്ധമാകും. ഭഗവാൻ സംഗ്രഹിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ എന്നിങ്ങനെ. ആന്തരിക പ്രചോദനങ്ങളെ, ആന്തരിക പ്രചോദനം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് ഉണ്ടായി വരുന്ന ഏർജസ്, ഇടയ്ക്കിടയ്ക്ക് ഓരോ എർജ് വരും, ഒരു തള്ളൽ, ഒരു വേഗം, അതിനെ വി ഹാവ് ടു റെക്കഗ്നൈസ് ഇറ്റ്. അതാത് സമയത്ത് തിരിച്ചറിയണം. കേട്ടില്ലേ? ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് വലിയ ദാനധർമ്മങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ ആന്തരിക പ്രചോദനം എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. എന്താ പിറ്റേ ദിവസം പത്രത്തിൽ ഫോട്ടോ. അപ്പം ആന്തരിക പ്രചോദനങ്ങളെ അതാത് സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രാചാര്യ പ്രസാദത്തിന് പാത്രീഭൂതരായി. അത് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് പത്രത്തിലെ ഫോട്ടോ അല്ല, പിന്നെയോ ശാസ്ത്രത്തിൻ്റെയും ആചാര്യൻ്റെയും പ്രസാദം അത് ലക്ഷ്യമാക്കുക. അതൊരു ട്വിസ്റ്റിംഗ് ആണ്, ഒരു ഷിഫ്റ്റിംഗ് ആണ്. അതിന് ലക്ഷ്യമാക്കി കർമ്മയോഗ സരണിയിൽ കരുതലോടെ നടന്നു പോകുന്നവർക്ക്, അങ്ങനെ കർമ്മയോഗ സരണിയിൽ പോകുന്ന സമയത്ത് പ്രസാദാത്മകതയും സർവദുഃഖഹാനിയും സംസിദ്ധമാകും. പ്രസാദാത്മകത എന്ന് പറഞ്ഞാൽ ചിത്തപ്രസാദം, മെൻ്റൽ പീസ്, പ്യൂരിറ്റി ഓഫ് മൈൻഡ്, ഇതുണ്ടാവും. പിന്നെയോ സർവദുഃഖഹാനി, ഹാനിഹി അസ്യോപജായത്തെ, സകല ദുഃഖങ്ങളും അദ്ദേഹത്തിന് ഉപശാന്തമായി കിട്ടും. ഇങ്ങനെ സാനന്ദം വർത്തിക്കുന്നവൻ്റെ സമീപത്തിലേക്ക് നദികൾ സാഗരത്തെ എന്നതുപോലെ കാമ്യ വിഷയങ്ങൾ സമീപിക്കുന്നു. ഇങ്ങനെ ആനന്ദമായിട്ടിരിക്കുന്നവൻ്റെ അടുത്തേക്ക് എല്ലാ വിഷയവും ഒഴുകിയെത്തും. അതിൻ്റെ പിറകെ പോകുന്നവനോ നഷ്ടപ്രതാപനായി നശിക്കുകയും ചെയ്യും. എന്തൊരു വൈരുദ്ധ്യ! ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുന്ന് നോക്കൂ, എല്ലാം നിങ്ങളുടെ അടുത്തേക്ക് വരും. എന്തെങ്കിലും കൊതിച്ച് വല്ലതിൻ്റെയും പിറകെ പോയി നോക്കൂ, നിങ്ങളൊന്നും അല്ലാണ്ടാവും. ഗംഭീര ദൃഷ്ടാന്താണ് സമുദ്രം. സമുദ്രം ഒരു നദിക്കും ഇൻവിറ്റേഷൻ അയച്ച് കാത്തിരിക്കുന്നില്ല.
അതിൻ്റെ ആ പൂർണ്ണ വൈഭവത്തിൽ ആനന്ദമഗ്നമായിട്ടിരിക്കണേയുള്ളൂ. സകല നദികളും ഒഴുകിയെത്തുന്നു. ആ പൂര്യമാണമചല പ്രതിഷ്ഠം സമുദ്രമാപ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതിന കാമകാമി. ആരാണ് പരമമായ ആനന്ദത്തെ പ്രാപിക്കുന്നത്? ആരാണോ കാമ്യ വിഷയങ്ങൾക്ക് പിറകെ പിച്ചച്ചട്ടിയുമായി ചെല്ലാത്തത്. ഇപ്പൊ നമ്മൾ ഓരോന്നിന്റെ പിറകെ പോയിട്ട് എനിക്ക് ഇത്തിരി ആനന്ദം തരുമെന്ന്, ഇത്തിരി ആനന്ദം തരുമോ, ഇത്തിരി ആനന്ദം തരുമോ, ഇത്തിരി ആനന്ദം തരുമോ, ഇങ്ങനെ തിണ്ടുക കേട്ടല്ലേ. ശരിക്കും ആനന്ദം എവിടെ ഇരിക്കണോ? അവനവനില്. അതുകൊണ്ട് എന്തു ചെയ്യുന്നു? ആനന്ദത്തിന് വേണ്ടി ഒന്നിൻ്റെയും പിറകെ പോവില്ല ഞാൻ തീരുമാനിക്കണു. അങ്ങനെ നിങ്ങൾ ഇരിക്കുമ്പോൾ എല്ലാവറ്റിനും നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണേ, അപ്പൊ അതൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരും. ആത്മവഞ്ചന ചെയ്യില്ലെന്ന നിശ്ചയം ഒന്നാം പടിയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആത്മവഞ്ചന ചെയ്യില്ല എന്ന നിശ്ചയം. ജീവിതഗതിയെ ഇടയ്ക്കിടെ വിവേചനം ചെയ്ത് നോക്കാൻ കരുത്തു കാണിക്കുക എന്നതാണ് അടുത്ത പടി. ഐ വിൽ അസസ് മൈ ഇംപ്രൂവ്മെന്റ്. എൻ്റെ പുരോഗതിയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അസസ് ചെയ്യും. ജീവിതഗതി എങ്ങനെയൊക്കെയാണ് പോണത് എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അനലൈസ് ചെയ്യും, വിശകലനം ചെയ്യും. ഇതാണ് രണ്ടാം പടി. ഞാൻ എന്നെ വഞ്ചിക്കില്ല എന്ന് തീരുമാനിക്കുക, എൻ്റെ ജീവിതഗതിയെ ശരിക്ക് നിരീക്ഷിക്കുമെന്ന് തീരുമാനിക്കുക. വിഷയാസ്പദ രാഗം, ആസക്തികൾ, ഭയങ്ങൾ, കർമ്മരംഗങ്ങളിലുള്ള അലസത, ഇവയുടെ തീവ്രത തിരിച്ചറിയണം. ദി ഡെൻസിറ്റി, തീവ്രത. ഏതിൻ്റെയൊക്കെ തീവ്രത? വിഷയാസ്പദ രാഗം, പൂർണ്ണമായിട്ട് രാഗമൊന്നും ഒഴിഞ്ഞു പോയി എന്ന് വരില്ല, പക്ഷേ ഓരോന്നിൻ്റെയും ഡെൻസിറ്റി എത്ര എന്ന് നോക്കണം. കേട്ടില്ലേ, ഇപ്പം തന്നെ നിങ്ങൾ പലരും പറയില്ലേ, എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ ഈ സാരി ആഭരണങ്ങൾ അതിലൊന്നും പണ്ടത്തെ പോലെ ഒരു താല്പര്യമില്ല, പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഇല്ലാണ്ടായിട്ടൊന്നുമില്ല, എന്നാലും പണ്ടങ്ങനെയൊന്നും ആയിരുന്നില്ല ഇല്ലേ. അപ്പോൾ ഡെൻസിറ്റി കുറഞ്ഞു. പണ്ട് ഏത് കാറ് വിപണിയിൽ ഇറങ്ങിയാലും എനിക്ക് വേണമെന്ന് തോന്നുമായിരുന്നു, ഇപ്പോഴോ അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. എവിടെയെങ്കിലും പോകണമെങ്കിൽ ബസ്സിൽ കയറി പോകണം എന്ന മട്ടായി. കേട്ടില്ലേ, ഇപ്പം വിഷയാസ്പദ രാഗത്തിൻ്റെ ഇൻറ്റൻസിറ്റി. പിന്നെയോ ആസക്തികൾ, പല പ്രകാരത്തിലുള്ള ആസക്തികൾ നമ്മളെ ബാധിക്കും, അതിൻ്റെയൊക്കെ ഇൻറ്റൻസിറ്റി എത്രയുണ്ടെന്ന് നോക്കാം. ഭയങ്ങൾ, പേടി എങ്ങനെയുണ്ട്, പഴയതുപോലെ ഉണ്ടോ ഇല്ല, കുറേയൊക്കെ കുറഞ്ഞിറക്കണമെന്ന് പുരോഗതിയ. കർമ്മരംഗത്തിലുള്ള അലസത, പണ്ട് അയ്യോ എന്താ പ്രശ്നം, ഒന്നും ചെയ്യാൻ തോന്നില്ല, ചിലതൊക്കെ വലിയ ആവേശത്തിൽ അങ്ങോട്ട് തുടങ്ങും, അതായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, അലസതയൊക്കെ വരാറുണ്ട്, പക്ഷെ ഞാനതിന് വഴങ്ങാറില്ല. ദാറ്റ്സ് എ ചേഞ്ച്. കേട്ടില്ലേ, അസസ് ചെയ്ത് നോക്കൂ, അളന്നു നോക്കൂ, തീവ്രത അന്വേഷിച്ചു നോക്കൂ, ഇവയുടെ തീവ്രത തിരിച്ചറിയണം. കർമ്മഫലങ്ങളുടെ നിസ്സഹായ ഇരയായി സ്വയം വിലയിരുത്താതെ ആത്മാവിൻ്റെ അവധ്യമായ ആഴമറിഞ്ഞ് താതാത്മ്യം പ്രാപിക്കണം. കർമ്മഫലങ്ങളുടെ നിസ്സഹായ ഇരയായി പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് അടുത്ത പടി. പിന്നെയോ ആത്മാവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക. കഴിയുന്നത്ര സമയം നമ്മൾ എന്താലോചിക്കുന്നു? ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപഗുണദോഷവർജിതം ദേശകാലവിഷയാദിവർത്തിയത് ബ്രഹ്മതത്വമസി ഭാവയാത്മനി. ജാതി നീതി കുലഗോത്രങ്ങളൊന്നും ഇല്ലാത്ത, അതിൽ നിന്നൊക്കെ എത്രയോ ദൂരത്തിൽ വർത്തിക്കുന്ന, ജാതിയില്ല, കുലമില്ല, ഗോത്രമില്ല, നാമമില്ല, രൂപമില്ല, ഗുണമില്ല, ദോഷമില്ല, അങ്ങനെ വർത്തിക്കുന്ന ബ്രഹ്മമാകുന്നു ഞാൻ എന്ന് ഭാവന ചെയ്യുക. ഇതാണ് അടുത്ത വഴി. കരുത്തിനു വേണ്ടി ഭഗവാനെ സമാശ്രയിക്കണം. ഈ വഴിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു കരുത്ത് കുറവ് തോന്നുമ്പോൾ ഭഗവാനെ കെട്ടിപ്പിടിച്ചോളുക. ഇങ്ങനെ ഭോഗലാലസതയുടെ സാമാന്യ വഴിവിട്ട് യോഗമാർഗം അവലംബിക്കുന്നവന് സമാധി നിഷ്ഠ നിശ്ചയമാണ്. ഇതാണ് ഭഗവാന്റെ വാഗ്ദാനം. ഈ നിലയിൽ ഭോഗലാലസതയുടെ വഴിവിട്ട്
യോഗ മാർഗത്തെ ആത്മാവുമായുള്ള സംയോഗം ലക്ഷ്യമാക്കി പുരോഗമിക്കുന്നവന് സമാധിനിഷ്ഠ നിശ്ചയം. ഒരിക്കൽ പ്രതിഷ്ഠ നേടിയാൽ ചുതി സംഭവിക്കില്ലെന്നും ഭഗവാൻ വാഗ്ദാനം ചെയ്യുന്നു. സ്ഥിത്വാസ്യാം അന്ധകാലേവി ബ്രഹ്മനിർവാണം ഋക്ഷതി. ഒരിക്കൽ സ്ഥിതി പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇളക്കുണ്ടാവില്ല. അങ്ങനെ രണ്ടാം അധ്യായം ഭഗവത്ഗീത സാരം തന്നെ പങ്കുവച്ചിരിക്കുന്നു. രണ്ടാം അധ്യായം ഭഗവത്ഗീതയുടെ സാരം ഏറെക്കുറെ മുഴുവനായിട്ട് പങ്കുവച്ചിരിക്കുന്നു. കർമ്മയോഗാനുഷ്ഠാനത്തിൻ്റെ തത്വശാസ്ത്രം, മനഃശാസ്ത്രം, തടസ്സങ്ങൾ, പ്രയോജനങ്ങൾ ഇവ വർണ്ണിച്ചുകൊണ്ട് നൈഷ്കർമ്മ്യ ഫലസിദ്ധിക്കായി നമ്മെ സഹായിക്കുന്ന മൂന്നാം അധ്യായം ശ്രവിക്കാൻ ഭഗവത് കാരുണ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. ഇനി മൂന്നാം അധ്യായം. മൂന്നാം അധ്യായത്തിൻ്റെ വിഷയം എന്താണ്? കർമ്മയോഗാനുഷ്ഠാനത്തിൻ്റെ തത്വശാസ്ത്രം തിയറി, മനഃശാസ്ത്രം സൈക്കോളജി, തടസ്സങ്ങൾ ഒബ്സ്റ്റക്കിൾസ്, പ്രയോജനങ്ങൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഇവ വർണ്ണിച്ചുകൊണ്ട് നൈഷ്കർമ്മ്യ സിദ്ധി ഇത് ലക്ഷ്യമാക്കി പുരോഗമിക്കേണ്ട വിധമാണ് അടുത്ത അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. ഫലാനുഭവത്തിനുള്ള അഭിനിവേശവും നമ്മെ ഭരിക്കാൻ പാടില്ല. ഇതാണ് വലിയൊരു സന്ദേശം. നിഷ്ക്രിയത പാടില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ കർമ്മം ചെയ്യാൻ തയ്യാറാവുന്നു. പക്ഷേ കർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഫലാനുഭവ ചിന്ത. അതും അരുത് എന്ന് ഭഗവാൻ വിലക്കുന്നുണ്ട്. ഇത് ഭഗവത്ഗീതയുടെ മർമ്മമാണ്, സാരമാണ്. എങ്ങും വെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ കൊച്ചു കിണറുകളും കുളങ്ങളും അപ്രസക്തമാവുന്ന ദൃഷ്ടാന്തം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങും വെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ കൊച്ചു കിണറുകളും കുളങ്ങളും അപ്രസക്തമാവുന്ന ദൃഷ്ടാന്തം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു രംഗം നിങ്ങൾക്ക് മനസ്സിൽ കാണാവുന്നതേയുള്ളൂ. എല്ലായിടത്തും വെള്ളം നിറഞ്ഞിരിക്കുന്നു. ആ സമയത്ത് നാം നമ്മുടെ കിണറുകളെയോ കുളങ്ങളെയോ കുടിക്കാനും കുളിക്കാനും വസ്ത്രമലക്കാനും ഒക്കെ ആയിട്ട് ആശ്രയിക്കുമോ എന്ന് ചോദിക്കുക. സർവത സംപ്ലുതോതകേ, എല്ലായിടത്തും വെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ എന്താ കുളങ്ങൾക്കും കിണറുകൾക്കുമൊക്കെ സ്ഥാനം എന്ന് ഭഗവാൻ ചോദിക്കുന്നു. ഇതുപോലെയാണ് കർമാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ തത്വജ്ഞാനിക്കുണ്ടാവുന്ന അവസ്ഥ. ആ ഒരു പ്രയോജന ബുദ്ധി മാത്രമേ കർമ്മഫല വിഷയങ്ങളിൽ തത്വജ്ഞാനിക്ക് ഉണ്ടായിരിക്കുള്ളൂ. കർമ്മഫലത്തിൻ്റെ പിറകെ അലയുന്നവർ നികൃഷ്ടന്മാരാണെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. കർമ്മഫലത്തിൻ്റെ പിറകെ അലയുന്നവർ നികൃഷ്ടന്മാരാണ്. കൃപണാ ഫലഹേതവ, ഫലം ലക്ഷ്യമാക്കിയിട്ട് ഫലകാരണത്താൽ ചരിക്കുന്നവർ, ചലിക്കുന്നവർ, കർമ്മം അനുഷ്ഠിക്കുന്നവർ കൃപണന്മാരാണ്, ദീനന്മാരാണ്. അവർക്ക് ജീവിതത്തിൻ്റെ സാഫല്യത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടില്ല, സമഗ്രതയെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടില്ല. ഭഗവാൻ അവരെക്കുറിച്ച് പറയാണ്, ഐ ഹൗ പിറ്റി. കർമ്മത്തെ തുടർന്ന് ഫലം ഉരുത്തിരിക എന്നത് പ്രകൃതിയുടെ സാമാന്യ നിയമമാണ്. കർമ്മഫല വിഷയത്തിൽ, കർമ്മത്തിൻ്റെ വിഷയത്തിൽ, ഫലത്തിൻ്റെ വിഷയത്തിൽ ചില വസ്തുതകൾ നമ്മൾ ധ്യാനിച്ചുറപ്പിക്കണം. എന്താ അത്? എവിടെ കർമ്മം സംഭവിക്കുന്നുവോ നിശ്ചയമായും അതിൻ്റേതായിട്ടുള്ള റിസൾട്ടൻ്റ്, ആ കർമ്മം എന്ന് പറഞ്ഞാൽ ചലനമാണ്, ആ ചലനത്തിൻ്റെതായിട്ടുള്ള ഫലം നിശ്ചയമായും സംഭവിക്കും. ഇത് പ്രകൃതിയുടെ ഒരു സാമാന്യ നിയമമാണ്. യു ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ ഇറ്റ്, ഇറ്റ് വിൽ കം. അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല എന്നർത്ഥം. അതൊരിക്കലും ലംഘിക്കപ്പെടില്ല.
ധീരൻ ആനന്ദത്തിനായി ഫലത്തെ ആശ്രയിക്കുന്നില്ലെന്ന് നിശ്ചയിച്ചവനാണ്. ഒരു വിവേകി കൃപണനിൽ നിന്ന് അഥവാ ഫലഹേതുവായി കർമ്മം ചെയ്യുന്ന ഒരുവനിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തനാകുന്നു? ഉത്തരം: ധീരൻ ഒരിക്കലും ആനന്ദത്തിനു വേണ്ടി കർമ്മഫലത്തെ ആശ്രയിക്കുന്നില്ലെന്ന് നിശ്ചയിച്ചു. കാരണം എന്താണ്? ഒരുപാട് പരീക്ഷകൾ ചെയ്തിട്ട് ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോയതിൻ്റെ വെളിച്ചത്തിലാണ് ഇദ്ദേഹത്തിന് വിവേകമുണ്ടായത്. ആ വിവേകത്തിൻ്റെ വെളിച്ചത്തിൽ ഇദ്ദേഹത്തിന് അറിയാം എന്ത്, കർമ്മഫലം എനിക്ക് വേണ്ടുന്ന ഒരു ആനന്ദത്തെ സമ്പ്രദാനം ചെയ്യാൻ സമർത്ഥമല്ല. അതുകൊണ്ട് ധീരൻ അതിനെ ആശ്രയിക്കുന്നില്ല, എന്നാൽ ചെയ്യാതിരിക്കുന്നില്ല. കാരണം ചെയ്യാതിരുന്നാൽ ശരീരത്തിൻ്റെ തമസ്, മൗഢ്യം വ്യക്തിത്വത്തെ, പ്രത്യേകിച്ച് അന്തക്കരണത്തെ, മനോബുദ്ധികളെ ബാധിക്കും. നേരത്തെ നമ്മൾ കണ്ടു. അപ്പൊ അത് വരാനും പാടില്ല. നിഷ്ക്രിയതയുമില്ല, കർമ്മഫല ആസക്തിയും ഇല്ല. ഈ പ്രതീക്ഷയില്ലായ്മ, പ്രതീക്ഷയില്ലായ്മ എന്ന് പറഞ്ഞാൽ നിരുത്തരവാദിത്വം കാണിക്കുക എന്നല്ലേ അല്ല അർത്ഥം. കർമ്മം ചെയ്യുന്നതിൽ നിനക്ക് 100% നിഷ്ഠയുണ്ട്. നിഷ്ഠ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കർമ്മത്തെ അതിൻ്റെ പൂർണ്ണതയിൽ ഭംഗിയായിട്ട് ചെയ്യുന്ന കാര്യത്തിൽ നോട്ടക്കുറവേ പുലർത്തുന്നില്ല. പക്ഷേ സാധാരണ നാം കർമ്മഫലം ഉരുത്തിരിഞ്ഞ് വരുന്ന സമയത്ത് അതിൽ നിന്ന് സന്തോഷത്തെ പ്രതീക്ഷിക്കുന്നു, ആനന്ദത്തെ പ്രതീക്ഷിക്കുന്നു. ഇഫ് ഐ ഗെറ്റ് ദിസ് റിസൾട്ട് ദെൻ ഐ വിൽ ബി ഹാപ്പി. ഈ ഒരു ഫലം ഉരുത്തിരിഞ്ഞ് വന്നാൽ എനിക്ക് സന്തോഷമാവും.